ജമ്മു ആൻഡ് കശ്മീരിലത്തെ ശ്രീനഗർ ഇപ്രാവശ്യം കയറൊന്നും വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ബോട്ടിങ്ങിനൊക്കെ പോയതല്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്നത്. പിന്നെ ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങളുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൽ മിസ്സായ ഒരു സംഭവമുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ, ട്യൂലിപ്പ് ഗാർഡൻ. തണുപ്പ് കാലമൊക്കെ തുടങ്ങിയില്ലേ, ഈ സമയത്താവും ചെറുതായിട്ട് ട്യൂലിപ്സ് ഒക്കെ ബ്ലൂം ചെയ്ത് വരിക. ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഇത് നേരിട്ട് കാണാനിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ മാപ്പിലൊക്കെ നോക്കിയപ്പോഴും ഇന്ദിരാഗാന്ധി ട്യൂലിപ്പ് ഗാർഡൻ ഓപ്പണാണ്, ഇതാണ് സീസൺ എന്ന രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പൊ പിന്നെ ഉറപ്പിച്ചു. മാപ്പിൽ നോക്കുമ്പോൾ ദാൽ ലേക്കിന്റെ ഒരു സൈഡിൽ ബോട്ടിങ്ങും മറ്റേ സൈഡിൽ ഇങ്ങനെ ഗാർഡൻസ് അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ലേക്കിന്റെ ചുറ്റുവേ ഇന്ദിരാഗാന്ധി ട്യൂലിപ്പ് ഗാർഡൻ എവിടെയെന്ന് ആൾക്കാരോടൊക്കെ ചോദിച്ചു. വട്ടം കറങ്ങലായിരുന്നു കേട്ടോ ഞങ്ങളുടെ പണി. ഞങ്ങളുടെ ഹിന്ദി തൊട്ട് അവർക്ക് മനസ്സിലാവണമില്ല. ട്യൂലിപ്പ് ഗാർഡൻ എവിടെയെന്ന് നോക്കിയപ്പോൾ ബൊട്ടാനിക്കൽ ഗാർഡൻ കുറച്ചങ്ങോട്ട് പോയാൽ മതി എന്നാണ് ഈ പറയണത്. അങ്ങനെ അവസാനം ചോദിച്ച് ഞങ്ങൾ ബൊട്ടാനിക്കൽ ഗാർഡനിൽ ടിക്കറ്റ് എടുത്ത് കയറി. അപ്പോൾ എൻട്രൻസിൻ്റെ അവിടെയുള്ള ആൾ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ട്യൂലിപ്പ് ഗാർഡൻ. അത് കേട്ടപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഇവിടെയും നിറച്ച് പൂക്കളുണ്ടായിരുന്നു. ഓരോ സെക്ഷനിൽ പൂക്കൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന കാണുമ്പോഴുണ്ടല്ലോ ഞങ്ങൾ അവിടേക്ക് ഓടി ചെല്ലും, ഇനിയിപ്പോൾ ഇത് ട്യൂലിപ്സ് ആണോ എന്ന് വെച്ചിട്ട്. ഗാർഡൻ്റെ ക്ലോസിങ് ടൈമിലാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് മുന്നോട്ട് പോകുമായിരുന്നു കേട്ടോ ആ ട്യൂലിപ്പ് അന്വേഷിച്ചിട്ട്. ഇതിങ്ങനെ നടന്ന് നമ്മൾ എവിടെ എത്തില്ല കേട്ടാന്ന് പറഞ്ഞിട്ടേ ഞാൻ അവിടെ അടിക്കാൻ വരുന്ന ചേച്ചിമാരോട് ചോദിച്ചു എവിടെയാ ട്യൂലിപ്പ് ഗാർഡൻ എന്നൊക്കെ. അപ്പൊ അവര് പറയാണേ ഗാർഡനൊക്കെ ഏപ്രിലേ ക്ലോസ് ആയി, ഒരു മാസം മാത്രമേ ഇത് ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. ഇതാണ് അധികം റിസർച്ച് ഒന്നും ചെയ്യാണ്ട് ഒരു സ്ഥലത്തേക്ക് വന്നാലുള്ള പ്രശ്നം. സാരില്ല കേട്ടാ, പോട്ടെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് കാണാന്നൊക്കെ ആശ്വസിപ്പിച്ചിട്ട് ഞങ്ങൾ ബൊട്ടാനിക്കൽ ഗാർഡൻ ചുറ്റി നടന്ന് കാണാൻ പോയി. ഫുള്ളോൺ പച്ചപ്പും പ്രകൃതി രമണീയതയും പിന്നെ തടിമാടന്മാരായ ഫ്ലവേഴ്സും ഒക്കെ ഉള്ള ഒരു സ്പേഷ്യസ് ഗാർഡൻ ഉണ്ടാ. പാത്തുട്ടി അവിടെ ഓടി നടന്ന് കളിക്കായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് പാത്തുട്ടിക്ക് കളിക്കാനായിട്ട് ഒരു കൂട്ടും കിട്ടി, അതേ പ്രായത്തിൽ തന്നെയുള്ള ഒരു കുട്ടി. പിള്ളേര് ഓടി നടന്ന് കളിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ രണ്ടാളും സൈഡിൽ ഒരു ചെയറിലിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ആ കൊച്ചു ഓടി വന്നിട്ട് ഒരു വലിയ വടി എടുത്ത് നടക്കണു. അതിന്റെ അമ്മ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ ഉണ്ടല്ലോ പാത്തുവിനെ ചൂണ്ടിക്കാട്ടിട്ട് പറയാ ഓ ചോട്ടു മോൺസ്റ്റർ ആരെയെന്ന്. അതായത് ആ കുട്ടി പിശാശ് വരുന്നുണ്ടെന്ന്. പാത്തു ആണെങ്കിൽ കുഞ്ഞൊരു വടിയും കൊണ്ട് അതിനെ തല്ലാൻ ഓടിക്കണു. ഏട്ടൻ പിടിച്ചു മാറ്റിട്ടോ, എന്നിട്ട് ഇവള് കൊതറി അങ്ങോട്ട് ഓടുക. ഇത് രണ്ടാളും തമ്മിൽ അടിപൊടി നന്നു. എന്നിട്ട് ആ കൊച്ചാണെങ്കിൽ വലിയ വടി എടുത്ത് മുന്നോട്ട് പോകുക, അല്ലാണ്ട് പാത്തുവിനെ അടിക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ പാത്തുവിനെ ഓടിച്ചിട്ട് പിടിച്ച് ഗാർഡന്റെ പുറത്തേക്ക് എത്തിച്ചു. ഇനിയിപ്പോ രാത്രി ശ്രീനഗറിൽ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലല്ലോ, അപ്പൊ നമുക്ക് ബുക്ക് ചെയ്ത ഹോട്ടലിലോട്ട് തന്നെ പോവാന്ന് പറഞ്ഞ് അവിടേക്ക് വണ്ടി തിരിച്ചു. റോഡിന്റെ ഒരു സൈഡിലാണെങ്കിൽ ദാലിലേക്ക് ഫുള്ള് ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത്, ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിലോ ഫുള്ള് ഫുഡ് സ്റ്റോൾസ്. ഞങ്ങൾക്ക് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പാക്ക് ചെയ്യാനായിട്ടൊരു സ്ഥലവും കണ്ടില്ല. പിന്നെ ആണെങ്കിൽ ഭയങ്കര തിരക്കും. അങ്ങനെ അവിടെ നിന്നും പോയി. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴുണ്ടല്ലോ ലേക്കിന്റെ നടുക്കായിട്ട് കളർഫുൾ ഫൗണ്ടൻ. ഇന്നത്തെ ദിവസം കാണണമെന്ന് ആഗ്രഹിച്ച ഒന്നും കണ്ടില്ല, ഇതെങ്കിലും എനിക്ക് കാണണം പറഞ്ഞിട്ട് ഏട്ടൻ പാർക്കിംഗ് തപ്പി മുന്നോട്ട് പോയി. അധികം ഒന്നും പോവേണ്ടി വന്നില്ല കേട്ടോ, ജസ്റ്റ് ഫൗണ്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് താഴേക്ക് ഇറങ്ങുന്ന ഒരു വഴിയുണ്ട്. അവിടെയാണെങ്കിൽ രണ്ട് ചെറിയ തട്ടുകടകളും ഉണ്ട്, സൈഡിലായിട്ട് ആൾക്കാർ വണ്ടികളും ഇട്ടിട്ടുണ്ട്. ഞാൻ പതുക്കെ പാത്തുവിനൊക്കെ എടുത്ത് കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഏട്ടൻ പോയിട്ട് ഈ തട്ടുകടകളിൽ ഒന്നിന്ന് ചിക്കൻ കബാബ് ഓർഡർ ചെയ്തു. മസാല ഒക്കെ ഇറച്ചി പരത്തി വെച്ചതേ ഉള്ളൂ, അപ്പൊ ഇനി ഉണ്ടാക്കുമ്പോഴേക്കും നേരം കുറച്ചാവും. അപ്പോഴേക്കും ഞങ്ങൾ പോയിട്ട് ഫൗണ്ടനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഫൗണ്ടൻ ഇങ്ങനെ നിർത്താണ്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ ഇടയ്ക്ക് അവിടെ ബോട്ടൊക്കെ പോകണ്ടായി. ഫൗണ്ടന്റെ ചുറ്റും ഒന്ന് കറങ്ങാനായിട്ട് ബോട്ട് റൈഡിന് എത്രയാന്ന് ചോദിച്ചപ്പോ ആള് പറയാ 1000 രൂപ എന്ന്. അത്രയും രൂപയ്ക്കൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോകണോ ഏട്ടാന്ന് ചോദിച്ചു. ലേക്ക്, ഫൗണ്ടൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു കുറച്ചും കൂടി നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് വേറൊരാളോട് ചോദിക്കാമെന്ന്. അങ്ങനെ കുറേ നേരം പാത്തുട്ടീനും കൊണ്ട് ഡാൻസിങ് ഫൗണ്ടനൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്നു. ആൾക്കാർ വന്ന് നമ്മളോട് തന്നെ ചോദിക്കും കേട്ടോ നിങ്ങൾക്ക് റൈഡിന് പോകണോ എന്നൊക്കെ. ഇച്ചിരി ഇരുട്ടിയോണ്ട് തന്നെ ഞങ്ങൾ മാത്രമേ ഗസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവസാനത്തെ ബോട്ടുകാരൻ വന്നിട്ട് ഞങ്ങളൊരു 2 റൗണ്ടിന് 250 രൂപ പറഞ്ഞു. ഞങ്ങൾ അതങ്ങ് ഉറപ്പിച്ചു. അപ്പൊ ഇതോടുകൂടി ഞങ്ങളുടെ ട്രിപ്പ് അവസാനിക്കുകയാണ്. 2 മാസം നിറഞ്ഞിരുന്ന ട്രിപ്പ് തകർത്ത് പടക്കം പിടിച്ചാഘോഷിക്കണമല്ലേ. ലേ ഒക്കെ പോകണമെന്ന് കരുതിയിട്ട് വന്നതാണ്, പക്ഷേ അങ്ങാനും പാത്തുട്ടിക്ക് ഓൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നം വന്ന് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായാലോന്ന് വെച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തിരിച്ച് നാട്ടിലേക്ക് തന്നെ വിടാമെന്ന്. മോളൊക്കെ കുറച്ചും കൂടി അങ്ങ് വലുതായി പറയാറൊക്കെ ആവില്ലേ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല അമ്മേ എന്നൊക്കെ പറയാറാവുമ്പോൾ കൊണ്ടുവരാമെന്ന് വെച്ചു. നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ കുഞ്ഞു കുട്ടികളെയും വെച്ചിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിൻ്റെ ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ. ലേക്കിലായതുകൊണ്ട് തന്നെ ചെറുതായി കാറ്റൊക്കെ വീശുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ചൂട്ടോടെ കബാബും അങ്ങ് കഴിക്കണം, അതാണ് ഒരു പെർഫെക്റ്റ് കോംബോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പാത്തുട്ടിക്കും ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം കുറച്ച് കശ്മീരി ആപ്പിളും മേടിച്ചിട്ട് നേരെ നാട്ടിലോട്ട് തിരിച്ചു. പാത്തുട്ടിക്ക് ആപ്പിൾ അങ്ങനെ ഇഷ്ടമല്ല, നാട്ടിലൊക്കെ വെച്ചിട്ട് ഞാൻ എന്തോരം കഷ്ടപ്പെടുന്നറിയും. ഒരു ചെറിയ പീസെങ്കിലും പാത്തുവിനെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് എന്നാലും തുപ്പിക്കളയും. ഈ ഫ്രൂട്ട് സലാഡിലൊക്കെ ഇപ്പോൾ ആപ്പിൾ ഉണ്ടെങ്കിലേ അത് മാത്രം ഇങ്ങനെ മാറ്റി വയ്ക്കും പാത്തു.
അപ്പം അങ്ങനെയുള്ള പാത്തു ഇവിടെ വന്നപ്പോൾ ഫുൾ ആപ്പിൾ മയമായി. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കശ്മീരിലത്തെ ആപ്പിൾ. നമ്മുടെ നാട്ടിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ആപ്പിളിനെക്കാട്ടിലും ടേസ്റ്റിന് നല്ല ഡിഫറൻസ് ഉണ്ട്. കശ്മീരിൽ നിന്ന് കേരളത്തിലെത്താനായിട്ടേ 3388 kilometers ആണ്. അതായത് നമ്മൾ വെച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ എവിടെയും നിർത്താണ്ട് കേട്ടോ 2 ദിവസം 15 മണിക്കൂർ എടുക്കും. നമ്മൾ നിർത്തി നിർത്തിയൊക്കെയല്ലേ പോണത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ വെച്ച് വിട്ടപ്പോൾ 3 ദിവസം കൊണ്ടെത്തി. ഇപ്പോഴാണെങ്കിൽ പാത്തൊക്കെ ഇല്ല കൂടെ, അപ്പം അത്രയും സ്പീഡ് പോലും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഏട്ടൻ പറയുന്ന ഒരു 5-6 ദിവസം പിടിക്കുന്ന നാട്ടിലെത്താനായിട്ട്. ഞങ്ങൾ പുറപ്പെട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴേ പാത്തുവിന് ചെറുതായിട്ടൊരു ദഹനക്കേട് പോലെ. കട്ടിയിൽ വല്ലതും കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തേട്ടും. എന്തെങ്കിലും മെഡിസിൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞേ നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാന്ന്. അപ്പോഴേക്കും ഞങ്ങൾ ആഗ്രയിലെത്തിയിരുന്നു. അങ്ങനെ അവിടുത്തെ കന്റോൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. നല്ല വൃത്തിയുള്ള ഹോസ്പിറ്റൽ, പുതിയ ബിൽഡിംഗ് ആണെന്ന് തോന്നി. പക്ഷെ അവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തൊന്നും ഒരു വണ്ടി പോലും പാർക്ക് ചെയ്തിട്ടേക്കുന്നില്ല. സാധാരണ ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോൾ ആളും ബഹളവും അങ്ങനെയൊക്കെയല്ലേ, ഇതങ്ങനെയൊന്നുമില്ല. ഉള്ളിൽ കയറിയപ്പോഴും ഇങ്ങനെ തന്നെ, ഒരു മനുഷ്യജീവി പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് ഡോക്ടർ എവിടെയെന്നൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇച്ചിരി പ്രായമായിട്ടുള്ള ഒരു അമ്മമ്മ വന്നിട്ട് എന്താ വേണ്ട എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു കൊച്ചിനെ കാണിക്കാനാണ്, ചെറിയൊരു സ്റ്റമക്ക് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഇവരെന്നിട്ട് ജനലേരെ പുറത്ത് നോക്കിയിട്ട് ഡോക്ടറെ ഡോക്ടറെ എന്ന് വിളിക്കുക. ശരിക്കും അപ്പോൾ പേടിച്ചു പോയിട്ട് ഇതെവിടെയാണാവോ ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഏട്ടൻ തന്നെ ചീത്ത പറയാനും തുടങ്ങി. നിനക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ മെഡിസിൻ തന്നെ കൊടുത്താൽ മതിയായിരുന്നില്ലേ, നിനക്ക് എന്തിനാ ഇവിടുത്തെ ഡോക്ടറെ തന്നെ കാണണമെന്ന് ഇത്ര വാശി എന്നൊക്കെ ചോദിച്ചിട്ട്. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു ലേഡി കയറി വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ ഇവിടെ ഇല്ല, ഇന്ന് ഹോസ്പിറ്റൽ അടവാണ്, നിങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് പൊക്കോളൂ എന്ന്. അന്ന് പറയുമ്പോൾ വേറെ ഹോൾഡേ ഒന്നും ഇല്ലായിരുന്നു, ഞായറാഴ്ചയായിരുന്നു. അങ്ങനെ തീരുമാനിച്ചു ഇനി വേറെ ഹോസ്പിറ്റലൊന്നും പോകത്തില്ല, എന്തെങ്കിലും ഉള്ള മെഡിസിൻ തന്നെ കൊടുക്കുന്നു. 2 പ്രാവശ്യം മെഡിസിൻ കൊടുത്തപ്പോഴേക്കും പാത്തു നോക്കിയേ കടാങ്ങളൊന്നും ഉഷാറായിട്ടുണ്ടെങ്കിൽ നമ്മുടെ എനർജി ലെവലൊന്നും വേറെ തന്നെയാ. വയ്യാണ്ട് കിടക്കണ കാണുമ്പോഴേ ഒരു നീറ്റലാണ് മനസ്സിൽ. മടുക്കണ്ടെന്ന് വെച്ചിട്ടേ ഞാൻ ട്രിപ്പിൽ പാത്തൊട്ടിക്ക് 1 നേരമൊക്കെ കഞ്ഞി കൊടുക്കാറുള്ളൂ. ഇപ്പം ദഹനക്കേട് വന്നപ്പോഴുണ്ടല്ലോ 3 നേരവും കഞ്ഞിയാക്കി. രാവിലെയും വൈകിട്ടും താമസിക്കുന്ന ഹോട്ടലിൽ ഇലക്ട്രിക് കുക്കറൊക്കെ കുത്തിയിട്ടാണ് കഞ്ഞി ഉണ്ടാക്കണത്. ഉച്ചയ്ക്കാണെങ്കിൽ ഞാൻ അരിയും പയറൊക്കെ ഉണ്ടല്ലോ ഈ റെസ്റ്റോറൻറ്റുകാർക്ക് കൊടുക്കും, എന്നിട്ട് ഉണ്ടാക്കാൻ പറയും. ആദ്യം ഏട്ടന് ചെറിയൊരു നാണക്കേട് പോലെയായിരുന്നു. റെസ്റ്റോറൻറ്റിലും ധാബയിലൊക്കെ ചെന്നിട്ടേ കൊച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി തരാമോ എന്നൊക്കെ ചോദിക്കാനായിട്ടേ. പിന്നെ ഈ ഉദ്യമം ഞാനങ്ങ് ഏറ്റെടുത്തു. ഇതിനിപ്പോൾ നാണം വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നമ്മുടെ കൊച്ചിന് വേണ്ടി നമ്മളിത് ചെയ്തേ പറ്റൂ. ബിക്കോസ് നമ്മൾ ട്രിപ്പിലാണ്, വേറെ വഴിയില്ല, കൊച്ചിൻ്റെ വയറ് കേടായാലോ. ആ ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് ചോദിക്കൂ കേട്ടോ, അവർക്കും ഉണ്ടാവുമല്ലോ കുട്ടികളൊക്കെ. ചെന്ന് ചോദിക്കുമ്പോൾ തന്നെ ആ ഉണ്ടാക്കി തരാമല്ലോ, എങ്ങനെ വേണം ഇങ്ങനെ വേണം അവരെന്നെ ചോദിക്കൂ കേട്ടോ. ഇതൊക്കെ ഈ ഒരു ട്രിപ്പിൻ്റെ മറക്കാൻ പറ്റാത്ത മെമ്മറീസ് ആണ്. കശ്മീരിലോട്ട് പോരുമ്പോൾ ഭയങ്കര ക്ഷമയായിരുന്നു കേട്ടോ. ഓരോരോ സ്ഥലങ്ങളൊക്കെ കണ്ട് പതുക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പം അങ്ങ് തിരിച്ചു പോകുമ്പോഴുണ്ടല്ലോ എന്താ എത്താത്തേ എന്താ എത്താത്തേ എന്ന് ഇങ്ങനെ വിചാരിക്കുക. ഓരോ ദിവസം ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ തോന്നും. ഒന്ന് എത്തിക്കിട്ടിയാൽ മതി എന്നായിട്ടാണ് ലാസ്റ്റ്. ഇതിങ്ങനെ എത്ര ഓടിച്ചിട്ട് എത്തണില്ല. ഞങ്ങൾ സെൻട്രലിലേക്ക് അവിടെയാണ് തിരിച്ചു വന്നത്. ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്നു സെൻട്രലിലേക്ക് കൂടെ എന്തായാലും തിരിച്ചു വരില്ല എന്ന്. പിന്നെ ഞങ്ങൾ എന്ത് വിചാരിച്ചാലും അതിൻ്റെ ഓപ്പോസിറ്റേ നടക്കാറുള്ളൂ എപ്പോഴും. വിജനമായ റോഡുകൾ, 2 സൈഡിലും നിറച്ച് ഫാക്ടറീസൊക്കെ കാണാം. എന്നാലും നമുക്കൊരു എന്താ പറയുക, തിരക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ, നമുക്കൊരു ഊഷ്മളത, ഒരു ഒരു ആ ട്രിപ്പിൻ്റെ ഒരു വൈബൊക്കെ ഉണ്ടാവുള്ളൂ. അതൊന്നും ഇല്ലാത്ത ഒരു ബോറിംഗ് റൂട്ടാണ് കേട്ടത്. വീട്ടിൽ നിന്നാണെങ്കിൽ വിളിയോട് വിളി, നിങ്ങൾ എന്താ എത്തത്, പിന്നെ അവിടെ നിന്ന് ഇവിടം വരെ എത്താനായിട്ട് ഇത്രയും ദിവസം പിടിക്കുമോ, കള്ളം പറയുകയാണോ, നിങ്ങൾ വേറെ വല്ലയിടത്തേക്കും പോയോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. കുറേ ദിവസത്തിന് ശേഷം സൗത്തിൽ KGF ഒക്കെ അടുത്ത് നിന്നുള്ളൊരു തട്ടുകടയിൽ നിന്നാണ് കേട്ടോ ഞാൻ കട്ടൻ ചായ കുടിച്ചത്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കക്കിനെ കട്ടൻ ചായയൊക്കെ കിട്ടുക. ഒന്നില്ലെങ്കിൽ ഒരു കുറേ ചാട്ട് മസാല ഇടും, അല്ലെങ്കിൽ ചായപ്പൊടി അങ്ങോട്ട് വാരി വിതറും. കുതിരാൻ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 2 ആൾക്കും വീട്ടിൽ ചെല്ലാനുള്ള എക്സൈറ്റ്മെൻ്റ് അങ്ങോട്ട് കൂടി. കാര്യം നേരിട്ട് കാണുമ്പോൾ കുയിരിമ്പാമ്പ് ആണെങ്കിലും എനിക്ക് ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ മിസ്സായത് എൻ്റെ അമ്മേനെയാണ് കേട്ടോ. വീട്ടിൽ ചെന്ന് കയറിയതും അമ്മ ഓടി അങ്ങോട്ട് വന്നിട്ട് കാറിൻ്റെ ഡോറും തുറന്നിട്ട് പാത്തുകുട്ടീനെ എടുത്തുകൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറി. ഞങ്ങളൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. അത് കണ്ടപ്പോഴുണ്ടല്ലോ വീണ്ടും എൻ്റെ ഉള്ളിലത്തെ കീരി അങ്ങോട്ട് ഉണർന്നു. ഇനിയിപ്പോൾ തല്ലുടി ചെന്ന കാര്യം എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കയറിയത്. പിന്നെ ഉള്ളിൽ അമ്മ ഉണ്ടാക്കിയ മീൻകറിയും ചോറും അതിൻ്റെ ഒക്കെ മണം കിട്ടിയപ്പോഴുണ്ടല്ല, ആ പിന്നെ ആവട്ടെ എന്ന് വെച്ചു. ഇതൊക്കെ വാരി കറിക്കില്ലായിരുന്നു എൻ്റെ പണി. ഏട്ടന് സ്പെഷ്യലായിട്ട് അമ്മ ചപ്പാത്തിയും സോയാബീൻ കറിയും ഒക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ കുറച്ച് നേരം അച്ഛൻ്റെ അമ്മേരെ കൂടെയൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ നേരെ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോയി. ഇനി നാളെ തൊട്ട് അടുത്ത ട്രിപ്പ് വരെ ഞങ്ങളുടെ നാട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. ബൈ.